സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി നടത്തിയ യാചക യാത്ര സിനിമയാക്കുന്നു. ഇക്കാര്യം ബോബി ചെമ്മണൂറാണ് അറിയിച്ചത്. ആടുജീവിതം സംവിധായകൻ ബ്ലെസ്സിയുമായി ഇക്കാര്യം ബോബി ചർച്ച ചെയ്തു. സംവിധായകനിൽ നിന്ന് അനുകൂല മറുപടിയാണ് ലഭിച്ചത്. നമുക്ക് നോക്കാം എന്നാണ് ബ്ലെസ്സി പറഞ്ഞതെന്ന് ബോബി പറയുന്നു. എന്നാൽ സിനിമയിൽ അഭിനയിക്കാൻ ബോബി തയ്യാറല്ല. തന്റെ വേഷം ചെയ്യേണ്ട നടന്റെ രൂപം ബോബിയുടെ തന്നെ മനസ്സിലുണ്ട്. ഇക്കാര്യം ബോബി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ബോബി ചെമ്മണൂറിന്റെ വാക്കുകളിലേക്ക്, അബ്ദുൾ റഹ്മാന്റെ കഥയാണിത്. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടുണ്ട്. അതിന്റെ വേദന അറിയാവുന്നത് കൊണ്ടാണ് റഹീമിന്റെ കാര്യത്തിൽ ഇടപെടാൻ കാരണം. അതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഒന്ന്, മലയാളികളുടെ ഐക്യവും കൂട്ടായ്മയും. നമ്മുടെ സഹോദരനെ രക്ഷിക്കാൻ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ്. രണ്ടാമത്തെ കാര്യം, സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും. വാർത്താ സമ്മേളനത്തിൽ ബോബി ചെമ്മണൂർ പറഞ്ഞു, 18 വർഷത്തോളമായി സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 34 കോടി രൂപയാണ് സമാഹരിച്ചത്. ഇതിനായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബോബി ചെമ്മണൂർ യാചക യാത്ര നടത്തിയിരുന്നു.